ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ചകല്യാണം അലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. അമൃതാത്മാക്കളി, നമ്മൾ ചരകം ഭാരതീയ വൈജ്ഞാനിക ശാഖയിലെ അത്യന്തം ശ്രദ്ധേയമായൊരു കൃതിയാണ് ചരകം. വൈദികമായ ആയുർവേദം, പിന്നീട് അനേകമനേകം പരമ്പരകളിലൂടെ ഊർന്നൊഴുകുകയുണ്ടായി. അതിലെ ശ്രദ്ധേയമായൊരു ഗുരു പരമ്പരയാണ് ഇന്ദ്രനിൽ ആരംഭിച്ച് ഭരദ്വാജനിലൂടെ കടന്നു വന്നു, ആത്രേയ ഭഗവാനിലൂടെ ഉപന്യസിച്ച് വികസിച്ചു വന്നു. ആത്രേയ സംഹിത അതിനെ ഭഗവാൻ ചരകൻ പതഞ്ജലി ക്രോഡീകരിച്ചതാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിലെ 51-ാമത്തെ സൂത്രമാണ് ഇനി എടുക്കാനുള്ളത്. സമവായിതു നിശ്ചേഷ്ട കാരണം ഗുണ. സമവായിതു നിശ്ചേഷ്ട കാരണം ഗുണ. ഗുണ ഗുണം സമവായി നിശ്ചേഷ്ട. സമവായി ദ്രവ്യത്തിൽ സമവായ സംബന്ധത്തിലിരിക്കുന്ന നിശ്ചേഷ്ട കർമ്മത്തിൽ നിന്ന് ഭിന്നവും കർമ്മശൂന്യവും കാരണം തു കാരണവുമാണ്. എന്താണ് ഗുണമെന്ന് നിർവചിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദ്രവ്യത്തിൽ സമവായ സംബന്ധത്തിലിരിക്കുന്ന ദ്രവ്യകർമ്മത്തിൽ നിന്ന് ഭിന്നമായ കർമ്മശൂന്യമായ എന്നാൽ കാരണമായ ഒന്നാണ് ഗുണം. ദ്രവ്യത്തിൽ ഗുണം സമവായിയും നിശ്ചേഷ്ട കാരണവുമായിരിക്കുന്നു എന്നാണ് താല്പര്യം. കർമ്മം ദ്രവ്യത്തിൽ നിന്ന് ഭിന്നമാണ്. എല്ലാ കർമ്മങ്ങൾക്കും പ്രധാന കാരണം ദ്രവ്യമാണ്. സാമാന്യവും വിശേഷവും സമവായവും കർമ്മത്തിന് കാരണമാവുന്നില്ല, എന്നാൽ ഗുണം കാരണമാണ്. ഗുണം കാരണമെന്ന് പറയുന്നത് ഭാഗികമായി ശരിയാണ്. സമഷ്ടിയെ അനന്തത്തെ പരിഗണിച്ചാൽ ഗുണങ്ങൾ ഒന്നിനും കാരണമല്ല. സാമാന്യം മുതലായവയിൽ ഒരു തരം ഉത്ഭവമുണ്ടെങ്കിലും ഗുണം വേറൊരു വിധമാണ്. ഗുണം ഒരേ സമയം ഉൾക്കൊള്ളുന്നതും ഉള്ളിലുള്ളതുമാകയാൽ വേർതിരിക്കാനാവാത്തതാണ്. സാമാന്യത്തിൽ ഇത്തരം ഉൽപ്പത്തിയുണ്ട്.
സാമാന്യത്തിൽ ഈ മാതിരി ഉൽപ്പത്തിയുണ്ട്. ഗുണം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരേ സമയം ഇത് അംശവും അംശിയുമായി വേർതിരിക്കാനാവാതെ ഇരിക്കുന്നു. ഇതാണ് 51-ാമത്തെ ശ്ലോക താൽപര്യം. 52 നോക്കാം. സംയോഗേച്ച വിഭാഗേച്ച കാരണം ദൈവമാശ്രിതം കർത്തവ്യസ്യ ക്രിയാകർമ്മ കർമ്മനന്യതപേക്ഷതേ. സംയോഗേച്ച വിഭാഗേച്ച കാരണം ദ്രവ്യമാശ്രിതം കർത്തവ്യസ്യ ക്രിയാകർമ്മ കർമ്മനന്യതപേക്ഷതേ. സംയോഗേച്ച വിഭാഗേച്ച കാരണം ദ്രവ്യമാശ്രിതം അന്യത് കർമ്മ അപേക്ഷതേ ന അപേക്ഷതേ. കർത്തവ്യസ്യ ക്രിയാ തത് തേ കർമ്മ അപേക്ഷതേ. അപ്പോൾ സംയോഗേച്ച വിഭാഗേച്ച, സംയോഗത്തിലും വിഭാഗത്തിലും, കാരണം ദ്രവ്യം ദ്രവ്യത്തിൽ ആശ്രിതമാണ്. സംയോഗത്തിലും വിഭാഗത്തിലും കാരണം ദ്രവ്യത്തിൽ ആശ്രിതമാണ്. അന്യത് വേറെ ഏതിലെങ്കിലും കർമ്മ ന അപേക്ഷതേ, കർമ്മം അപേക്ഷിക്കുന്നതല്ല, കർമ്മം വേറൊന്നിലും ബാധിച്ചു നിൽക്കുന്നതല്ല. കർത്തവ്യസ്യ ക്രിയ, കർത്തവ്യത്തിൻ്റെ അനുഷ്ഠാന രൂപം തത്തേ കർമ്മ, അത് കർമ്മമാകുന്നു. കർമ്മം അതായത് സംയോഗവും വിഭാഗവും, പരമാണുക്കളുടെ സംയോഗവും വിഭജനവുമാണ് വിയോഗവുമാണ് കർമ്മം. ഒരു ദ്രവ്യത്തിൽ ആശ്രിതമായിരിക്കുന്ന കർമ്മമെന്നത് അതിലെ പരമാണുക്കളുടെ ചാലകശക്തിയാണ്. ഒരേ സമയം ഒന്നിച്ച് ഇവയെല്ലാം നിശ്ചേഷ്ടമെന്ന് തോന്നുമ്പോഴും ആന്തരികമായ നിരന്തര ചലനാത്മകതയിലാണ് എല്ലാ ദ്രവ്യവും. പൂർണ്ണമായ നിശ്ചേഷ്ട വസ്തു ഇല്ല. സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം എന്നൊന്ന് ഇല്ല. എല്ലാ തുലനാവസ്ഥയും സാങ്കേതികമായി ചലനമുള്ളതാണ്. ഡൈനാമിക് ഇക്വിലിബ്രിയം. കർമ്മം അങ്ങേയറ്റം പ്രസ്പഷ്ടമായി ആന്തരികമായി പരമാണവികമായി ഉള്ളിലിരിക്കുകയാണ്. അതാണ് കർമ്മമെന്ന് പറയുന്നത്. ഇതെന്നു പറഞ്ഞു ചരകനെന്ന് ആലോചിക്കണം, ഇതെന്നു പറഞ്ഞു വൈശേഷികനെന്ന് ആലോചിക്കണം. അതുകൊണ്ട് ദ്രവ്യത്തിൽ അധിഷ്ഠിതമാണ് കർമ്മം. എന്താണ് ചെയ്യേണ്ടത് എന്നതാണ് കർമ്മം. അത് മറ്റൊന്നിനെയും ആശ്രയിക്കുന്നില്ല. ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ബുദ്ധിയുടെ ചിത്തത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ ധാതുക്കളുടെ രസം രക്തം മാംസം മേദസ് അസ്ഥി മജ്ജ ശുക്രം ഇവയുടെ ഒക്കെ അണുക്കളുടെ സംഘാതം സംയോഗ വിഭാഗങ്ങളുടേതായ കർമ്മനില നിരന്തരമായി ഉണ്ടാക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ബാഹ്യമായ പദാർത്ഥങ്ങൾ ദ്രവ്യങ്ങൾ അവയുടെ അണുക്കളും ഇതുപോലെ നിരന്തരമായ കർമ്മ തത്വയിലാണ് പെടുന്നത്.
இப்போ கர்மலக்ஷணமாக குணம் திரவியத்தில் அதிஷ்டிதமான அது திரவியத்தில் நின்று வேர்திரிக்கானாவாத்ததான அது ஸ்வயம் நிஷ்கிரியமான ஒரு கர்மவும் ஸ்வயம் இல்ல கர்மம் திரவியத்தில் நின்று வேறிட்டான திரவியமான எல்லா கர்மங்களுடையும் ஸ்ரேஷ்ட காரணம் சாமான்யம் விசேஷம் சமவாயம் என்னிவ கர்மத்தின்ட காரணமல்ல குணம் காரணமான குணம் ஒரு காரணமானு பரையின்னது பாகிகமாய் சரியான சில குணங்கள் அதாயது சமஷ்டி திரவிய மாத்திரகள் ஒன்னின்டையும் காரணமல்ல சாமான்யத்தில் ஒரு தரமாய காரணம் உண்டெங்கிலும் குணம் வேறொரு சுபாவத்திலான குணம் ஒரே சமயம் அம்சவும் அம்சியுமானு அதுகொண்டு வேர்திரிக்கான் ஆவில்ல தன்னே என்று நாம் நேரத்தை கண்டு திரவியத்தில் அதிஷ்டிதமாய கர்மமான சம்யோகத்தினும் வியோகத்தினும் காரணம் எந்தெங்கிலும் லபியமாகின்றது சம்பந்திச்சுள்ள பிரவிருத்தியான கர்மம் பிரஸ்துத பிரவிருத்திக்கு மற்றொரு கடகத்தின்டையும் ஆவசியமில்ல தன்னே கர்மம் ஒரே சமயம் சம்யோகத்தினும் விபாகத்தினும் காரணமாகும் சம்யோகத்தையும் வியோகத்தையும் வியோகம் சம்யோகத்தையும் உளவாக்கில்ல சம்யோகம் வியோகத்தை ஆகட்டே வியோகம் சம்யோகத்தை ஆகட்டே உளவாக்கில்ல திரவியத்தில் காணும் பிரவிருத்தியான சம்யோகத்தினும் வியோகத்தினும் காரணம் அப்போ முன்ஸ்தானத்து நின்று வெதிஜலிக்கிறதினும் இப்போழுள்ள ஸ்தானத்து சேரனும் கர்மத்தின் வேறொரு சகாயம் ஆவசியமில்லை அப்போ ஒரே சமயத்து திரவியம் சம்யோகவும் வியோகவும் உளவாக்கும் எங்கிலும் கர்மம் உளவாகுன வேளையில் மாத்திரமான இஸ்திதி உண்டாகிறது மற்றொரு மட்டு யாதொரு சகாயவும் கூடாது கர்மம் சம்யோகவும் வியோகவும் உளவாக்கும் இதினொரு அபவாதம் சம்யோக வியோகங்களுடைய அபாணவதலத்திலுள்ள உபாந்தத்தில் மாத்திரமான இவட கர்மம் என்னது திரவியத்தின்ட பிரவிருத்தியான அல்லாது பஞ்சகர்மத்திலே வமனாதி கர்மமோ அதிருஷ்ட கர்மமோ ஒன்றுமல்ல இத்தியுக்தம் காரணம் என்று 53-ஆமத்த சூத்திரம் பரையும் இது இதுபோல காரணம் உக்கதம் சாமான்யமாதியாய காரணம் உக்கதம் பரையப்பட்டிருக்கிறது இங்கனையான காரணத்தை நிர்வச்சிச்சிருக்கிறது சாமான்யம் தொடங்கி 6 கடகங்கள் அதாயது சாமான்யம் விசேஷம் குணம் திரவியம் கர்மம் சமவாயம் இவையான 6 எண்ணம் சாமான்யம் விசேஷம் குணம் திரவியம் கர்மம் சமவாயம் என்னிங்கன சிஷ்டமாய எல்லாத்தின்டையும் காரணம் வக்தமாக்கியிருக்கிறதினால் வேறே காரணங்கள் இல்ல ஆயுர்வேதத்தின்ட காரியம் காரியம் தாது சாமியம் இகோச்சியதே தாது சாமிய கிரியாச்சோக்த தந்திரசியாசிய பிரயோஜனம் அப்போ இவட காரியம் தாது சாமியம் இகோச்சியதே தாது சாமிய கிரியாச்சோக்த தந்திரசியாசிய பிரயோஜனம் இஹ ஈ தந்திரத்தில் தாது சாமியம் தாது சாமியத்தை காரியம் காரியமென்று உச்சதே பரையப்படுது தாதுக்களுடைய சாமியமான காரியம்
ധാതുസാമ്യക്രിയാച്ച ധാതുസാമ്യത്തെ ചെയ്യുക എന്നത് അതിൻ്റെ ക്രിയയാണ് അസ്യ തന്ത്രസ്യ ഈ തന്ത്രത്തിൻ്റെ പ്രയോജനം ഉക്ത എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ധാതുസാമ്യക്രിയ ധാതുക്കളുടെ സാമ്യത്തെയാണ് കാര്യമെന്ന് പറയുന്നത്. ആയുർവേദ തന്ത്രത്തിൽ ഈ തന്ത്രത്തിൽ ആയുർവേദ ശാസ്ത്രത്തിൽ ധാതുസാമ്യത്തെയാണ് കാര്യമെന്ന് പറയുന്നത്. ഗുണമാണ് കാരണം. ധാതുസാമ്യക്രിയാച്ച ധാതുസാമ്യം ചെയ്യുക എന്നത് അക്രിയാച്ച അസ്യ തന്ത്രസ്യ ആയുർവേദ തന്ത്രത്തിൻ്റെ പ്രയോജനം പ്രയോജനമെന്ന് ഉക്ത പറയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശരീരത്തിൻ്റെ സന്തുലനമാണ് ഫലം. ശരീര സന്തുലനം അതിന് ധാതുസാമ്യം വേണം. ശരീരമെന്നത് രസം രക്തം മാംസം മേദസ് അസ്ഥി മജ്ജ ശുക്രം സമാനങ്ങളായ കോശങ്ങൾ കോശങ്ങളുടെ ചേർച്ച ടിഷ്യു എന്ന് ആധുനികർ പറയും. ഒരേ തരം കോശങ്ങളുടെ സമൂഹമാണ് രസം രക്തം മാംസം മേദസ് അസ്ഥി മജ്ജ ശുക്രം. ഈ ധാതുക്കൾ ഇവ സന്തുലനാവസ്ഥയിൽ ശരീരം സന്തുലനമാണ്. ധാതുക്കൾ സാമ്യമുള്ളതാകുമ്പോൾ ധാതുസാമ്യമാണ് ശരീര സന്തുലനം. അഞ്ജലികളാൽ അങ്കുലികളാൽ ധാതുക്കളെ അളക്കും. ശരീരത്തിലെ രസത്തിൻ്റെ അളവ് പ്രായം അനുസരിച്ച് സ്ത്രീ പുരുഷ വ്യതിയാനമനുസരിച്ച് ആരോഗ്യമുള്ള ഒരാളിൽ ഇത്ര വേണമെന്നുണ്ടാവും, ഇത്ര അഞ്ജലി രക്തം വേണമെന്നുണ്ടാവും. അപ്പോൾ ശരീരത്തിലെ ധാതുക്കളുടെ അളവ് അതിനൊരു സാമ്യം. ധാതുസാമ്യമാണ് ശരീര സന്തുലനം. ശരീരം സന്തുലനാവസ്ഥയിലാകുമ്പോഴാണ് ആരോഗ്യം. ആയുർവേദ തന്ത്രത്തിൻ്റെ പ്രയോജനം ഇത്തരുണത്തിൽ ശരീര സന്തുലനമാണ്. അതാകട്ടെ ധാതുസാമ്യം. ഇതിൻ്റെ പ്രയോജനമെന്നു തന്നെയല്ല, ഈ ശാസ്ത്രത്തിൻ്റെ ആവശ്യവും അത് തന്നെയാണ്. എന്തിനാണ് ആയുർവേദം? ശരീര സന്തുലനത്തിനാണ് ആയുർവേദം പ്രാധാന്യം നൽകുന്നത്. ശരീര സന്തുലനമോ ധാതുസാമ്യത്തിൽ അധിഷ്ഠിതമാണ്. ധാതുക്കൾ ഒരേ സ്വഭാവമുള്ള കോശങ്ങളുടെ സമൂഹം. അവയെ ഏഴു വിധത്തിലാണ് ആചാര്യന്മാർ വിഭജിച്ചിട്ടുള്ളത്. കഴിക്കുന്ന ആഹാരം പചിച്ച് കോശമായി പരിണമിക്കും. കഴിക്കുന്ന ആഹാരം പരിണമിച്ചാണ് കോശങ്ങൾ ഉണ്ടാകുന്നത്. ആ കോശങ്ങൾക്ക് പാചനപരമായ പരിണാമമുണ്ടാവുകയും ചെയ്യുന്നു. ഇങ്ങനെ കോശങ്ങൾ ഭൂതാന്തകവും പ്രയോജനാത്മകവും സാമാന്യവിശേഷ കർമ്മങ്ങൾക്ക് വിളനിലവുമാകുമാറ് ഏഴു വിധത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ കോശങ്ങൾ
ഭൂതാത്മകവും പ്രയോജകാത്മകവും അതുപോലെ തന്നെ സാമാന്യ വിശേഷ കർമ്മങ്ങൾക്ക് വിളനിലവുമായി ഏഴു വിധത്തിലാണ് കാണപ്പെടുന്നത്. പരസ്പര സഹായികളും പരസ്പരം സഹായിക്കുന്നവയും അതുപോലെ തന്നെ പരിണാമികളുമായ രസം രക്തമായും രക്തം മാംസമായും മാംസം മേദസ്സായും മേദസ് അസ്ഥിയായും അസ്ഥി മജ്ജയായും മജ്ജ ശുക്രമായും പരിണമിക്കും പാചനപ്രക്രിയ. അപ്പോൾ പരിണാമിയാണ് ഈ ധാതുക്കളെല്ലാം. ഈ പരിണാമിയായ ധാതുക്കൾ ഒന്ന് പരിണമിച്ച് മറ്റൊന്നായിത്തീരുക. പരസ്പരം പരിണാമികളും പരസ്പര സഹായികളും ഒന്നിൽ നിന്ന് മറ്റൊന്ന് ഉണ്ടാകുന്നതും ആയ ഇവയുടെ സമതയാണ്, ഈ ധാതുക്കളുടെ സമതയാണ് ആയുർവേദത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആരോഗ്യമെന്നത്. അപ്പം ആരോഗ്യത്തെ നിർവചിക്കുമ്പോൾ സമദോഷ സമധാതു മലക്രിയ പ്രസന്നാത്മേന്ദ്രിയമനാഹ സ്വസ്ഥ ഇത്യഭിധീയത. സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്നാത്മേന്ദ്രിയമന സ്വസ്ഥ ഇത്യഭിധീയത. ദോഷങ്ങൾ സമമായി, ധാതുക്കൾ സമമായി, അഗ്നി സമമായി, മലക്രിയകൾ സ്വച്ഛന്തമായി, ആത്മാവും മനസ്സും ഇന്ദ്രിയങ്ങളും പ്രസന്നങ്ങളായി ഉള്ളവനെയാണ് സ്വസ്ഥൻ എന്ന് വിളിക്കുന്നത്. സ്വാസ്ഥ്യം എന്നതിനെ ആയുർവേദം കൃത്യമായി നിർവചിക്കുന്നുണ്ട്. ആ സ്വാസ്ഥ്യത്തിൽ ധാതുസാമ്യം, കഴിക്കുന്ന ആഹാരം പചിച്ച് കോശങ്ങളുണ്ടായി, ആ കോശങ്ങളിൽ സമാനങ്ങളായ ക്രിയകൾക്ക് വിഷയീഭവിക്കുന്ന കോശങ്ങളുടെ സമൂഹം ധാതുവായി. ആ ധാതുക്കളുടെ സാമ്യം. അപ്പോൾ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം ധാതുസാമ്യമാണ്, സമത നിലനിർത്തുവാൻ ഉദ്ദേശിച്ചുള്ളതാണ്. പരസം രക്തം മാംസം മേദസ് അസ്ഥി മജ്ജ ശുക്രം എന്നീ ധാതുക്കളുടെ സമത നിലനിർത്തുക. അപ്പം ഇങ്ങനെ ഒരവസ്ഥയിൽ കാരണവും കാര്യവും ദാർശനിക ഗ്രന്ഥങ്ങളിലെ നിർവചനത്തിൽ നിന്ന് അല്പം ഭേദത്തോടെയാണ് ആയുർവേദം അവതരിപ്പിക്കുന്നത്. അപ്പം ആയുർവേദം നമ്മുടെ ദാർശനിക ഗ്രന്ഥങ്ങളിൽ നിന്ന് അല്പം വേറിട്ടാണ് ഈ സത്യം അവതരിപ്പിക്കുന്നത് എന്നത് നാം മറന്നു പോകരുത്. ഈ തരുണത്തിൽ ശ്രദ്ധേയമായ ഈ ദർശനങ്ങളെ ക്രോഡീകരിച്ച് നമുക്കായി തന്ന ചരക മഹാപ്രഭുവിൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം നമുക്ക് പ്രണമിക്കാം.